ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താ പറയുക, നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന നെയ്ച്ചോറും കോയിൻ്റെയും വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കോയി ഒന്ന് പൊരിച്ചാൽ മാടിയിട്ട് എടുത്തേക്കുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കേകി വൃത്തിയാക്കിയുടെ പാത്രത്തിൽ കൊണ്ടു വെച്ചിരിക്കുന്നത്. അതിക്ക് ലേശം ഉപ്പും മഞ്ഞളും മുളകും പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കും വൈകുന്നേരത്തിനും കൂടി കറി വെക്കാമെന്ന് കരുതി കൊടുന്ന കോയിയാണ്. പക്ഷെ അന്ന് നമ്മൾ തറവാട്ട് കോയിലേ, അപ്പോൾ ഉച്ചക്ക് പിന്നെ നമുക്ക് ഇത് എടുക്കേണ്ടി വന്നില്ല, പിന്നെ വൈകുന്നേരത്തിന് മാത്രം മതി. പിന്നെ തറവാട്ടിൽ നിന്ന് പോന്നപ്പോൾ ഇമ്മി ലേശം കോയി തന്നിട്ട് കേട്ടോ, കുട്ടികൾക്ക് പൊരിച്ചെടുത്തുള്ളതാണ്. അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് കുറച്ച് നമുക്ക് കോഴിക്കറിയും വെക്കാം, കുറച്ച് നമുക്ക് പൊരിച്ചും ചെയ്യാം. ഇനി കുറേ ദിവസമായി പറയണം നമുക്ക് കോഴി പൊരിച്ചു തരുമോ, കോഴി പൊരിച്ചു തരുമോ എന്ന്. അപ്പോൾ എന്നാൽ അങ്ങനെ രണ്ടും കൂടിയാണ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് നല്ല കണ്ടങ്ങളൊക്കെ നോക്കിയാണ്ട് ഞാനിങ്ങനെ പൊരിച്ചാൽ വേണ്ടി എടുത്തേക്കണ്. അതിക്ക് ഒരു പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി മുളകും പൊടി ആയിട്ട് എടുത്തേക്കണത്. നല്ലൊരു നിറം കിട്ടാൻ പിന്നെ കുറച്ച് നാരങ്ങി ഒന്ന് പിഞ്ഞു കൊടുത്തേക്കണ്. അപ്പോൾ ലേസരിവിന് സാധാരണ കുറച്ച് മുളകും പൊടിയും കൂടിയും ഇട്ടെടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കളറും കാര്യങ്ങളും ഒന്നും ചേർക്കണില്ല, ചുവപ്പ് കളർ ഉണ്ടാകാൻ. എന്നാലുള്ള നമുക്ക് പൊരിച്ചുമ്പോൾ നല്ലൊരു ചുവപ്പ് കളർ കിട്ടുക. പക്ഷേ നമ്മൾ കാശ്മീരി മുളകും പൊടി മാത്രമേ ഇട്ടിട്ടുണ്ട്. എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം നിറവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചിയും ചെറുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെലയും ഒക്കെ ഇട്ടുകാണ്ട പേസ്റ്റാണ് കേട്ടോ. രസം വലിയ ജീരകമൊക്കെ ഇട്ടുള്ള പേസ്റ്റാണ്. അതും കൂടി ഇതിൽ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പച്ചമുളകും ഇട്ടേക്കണം കേട്ടോ, ഒന്ന് രണ്ട് പച്ചമുളക്. അപ്പോൾ അതൊക്കെ ഇട്ടുകാണ്ടാണ്. അപ്പോൾ അതും ഉണ്ടാവും അത്യാവശ്യം നമുക്ക് എരിവിനൊക്കെ. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് കൂട്ടി തിരുമ്മി വെക്കുകയാണ്. അപ്പോൾ മസാലയൊക്കെ തേച്ച് കൂട്ടി തിരുമ്മിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ലേശം കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മസാലയൊക്കെ ഒന്ന് പോരാതെക്കാൻ വേണ്ടിയിട്ട് അതിമൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചില ആൾക്കാർ മുട്ടയൊക്കെ ചേർക്കലുണ്ട് അല്ലേ, നമ്മൾ മുട്ടയൊന്നും ചേർക്കണില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചേർക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ലെവലാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ, അതവിടെ അടച്ച് വെക്കാം. ഇനി നമ്മളെ ചോറിനും ഇല്ല പരിപാടികളൊക്കെ നോക്കാം കേട്ടോ. ചോറും പിന്നെ നമ്മൾ പറഞ്ഞില്ല കുറച്ച് കോഴിക്കറി ഉണ്ടാക്കാണ്ട്. അപ്പോൾ നമുക്ക് നാളെ ആസ്പത്രിക്ക് പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ഇന്ന് ഇങ്ങനെ വെച്ചുണ്ടാക്കുന്നത്. കാരണം നേരം വെളുത്തിട്ട് നമുക്ക് ഇതൊന്നും വെക്കാൻ നേരം ഉണ്ടാവില്ല, അറിയാലോ. ജില്ലാ ആസ്പത്രിക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് 7 മണിക്ക് പോയാൽ തന്നെ ജിനൂനെ മദർസ്ക്ക് ആക്കിയിട്ടാണ് പോകുക. എന്നാൽ തന്നെ അവിടെ എത്തുമ്പോൾ ടോക്കൺ കിട്ടുക 500-600 ഒക്കെയാണ്. പിന്നെ ആ ടോക്കൺ വെച്ചിട്ട് നമുക്ക് പിന്നെ ആദ്യം നമുക്ക് ചീട്ടെടുക്കണം, എന്നിട്ടൊക്കെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുള്ളല്ലോ. അപ്പോൾ ഇച്ചും വേണം, അക്കിയും കാക്കും വേണം. അപ്പോൾ നല്ല തിരക്കേക്കാരം. അപ്പോൾ മരുന്ന് കിട്ടിയിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ പോരുമ്പോഴത്തേന് നല്ലൊരു സമയമാകും. പിന്നെ നമുക്ക് വന്നിട്ട് വെച്ചുണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ പോകുമ്പോൾ തന്നെ ഉണ്ടാക്കിയൊക്കെ നിവൃത്തിയുള്ളൂ. പിന്നെ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കലും അതിൻ്റെ ഇടയിൽ കൂടി ചോറും കൂട്ടാനും ഒക്കെ പാടെ നടക്കൂല. അപ്പോൾ കറിയൊക്കെ ആയി കിട്ടിയാൽ എന്താ പറയുക, ഇനിയിപ്പോൾ നെയ്ച്ചോറും വെച്ചാൽ രാവിലെ ദിവസം നൂൽപ്പുട്ട അങ്ങനെന്തേലൊക്കെ ഉണ്ടാക്കിയാൽ നെയ്ച്ചോറ് വണ്ടികൾക്ക് നെയ്ച്ചോറ് ചൂടാക്കി അവൻ തിന്നാ, കടി വണ്ടികൾക്ക് അവൻ തിന്നാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ മങ്കുടുക്കിയിലാണെന്ന് നെയ്ച്ചോറും ഇതൊക്കെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, മങ്കുടുക്കിയിൽ വെച്ചാലേ ഗുണം എന്താണെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്നത് ഇത് കോഴിക്കറിക്കാണ് കേട്ടോ. ഈ ഒരു ചട്ടി തീമച്ചിരിക്കുന്നത്, അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിരിക്കണ്. നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ആ ഒരു ഉള്ളിയൊക്കെ നല്ലോണം വാട്ടിയെടുക്കുക. നമ്മൾ ബിരിയാണിക്കായാലും അതുപോലെ തന്നെ ഇറച്ചിക്കായാലും മീനിക്കായാലൊക്കെ ഉള്ളി വാട്ടുമ്പോൾ നല്ലോണം വാടണം. കുറഞ്ഞ വാടലൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ അതിനൊരു മധുരയേക്കാരം പിന്നെ ഉണ്ടാകുക. ഇറച്ചിയായാലും മീനായക്കാൻ പിന്നെ നമുക്കൊരു മധുരത്തോടെ ആ ഒരു രുചിയേക്കാരം തോന്നുക. നല്ലോണം വാട്ടിയെടുക്കണം, നല്ലോണം നല്ലോണം അത്യാവശ്യം നല്ലോണം തന്നെ വാടണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുക, നല്ല രസമൊക്കെ കിട്ടി കിട്ടുക. അപ്പോൾ നമുക്കിത് നല്ലോണം എന്നാണ്ട് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി ഇവിടെ ജീനു ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഏകദേശം വാടി വരലൊടങ്ങിയിരിക്കണേ. ഇനി നമുക്ക് അപ്പുറത്ത് അടുപ്പത്ത് അടുത്ത മഞ്ചട്ടിയും കൂടിയും വെക്കുക. അതിലാണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലുണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഉണ്ടാവുമോ നിങ്ങൾ കരുതും. പക്ഷേ നമ്മൾ തറവാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ചോറ് കൊടു നിൽക്കണേ കേട്ടോ. പിന്നെ നമ്മളപ്പുറത്ത് ആത്തലേശം തേങ്ങാച്ചോറും തന്നിക്കണേ. അപ്പോൾ പിന്നെ നമുക്ക് തോന ചോറിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് രാവിലേക്കും കൂടി എടുക്കാലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇതിൽ വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടാവും. ഞാൻ എപ്പോഴും വിചാരിച്ചിട്ട് മങ്കുടുക്കിയിലും ചോറ് വെച്ചോക്കണം, എന്താ മട്ടെന്ന് നോക്കണം എന്നൊക്കെ. അപ്പോൾ ഏതായാലും ഇന്നാണ് ഇപ്പോൾ നമുക്കതിന് സമയമായത്. അപ്പോൾ ഞാനിപ്പോൾ ചട്ടിക്ക് പറഞ്ഞത് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് കണ്ടില്ലേ നെയ്യ് ലേശം ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്നൊന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതിന് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ഒക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എണ്ണയും നെയ്യും ഒക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മളെ മുന്തിരി ഉള്ളിയൊക്കെ അതും കൂടി ഒന്ന് വറുത്തെടുക്കാണ്ട്. അപ്പോൾ നമ്മളെ തക്കാളി അല്ല ഉള്ളി ഇവിടെ ഏറെക്കുറെ വാടി വന്നിക്കണം കേട്ടോ. അപ്പം നമ്മൾക്ക് തക്കാളിയും കൂടി ഇടുകയാണ്. അപ്പോൾ ഒരു 1.5 മുറി തക്കാളി ആയിട്ട് എടുത്തിരിക്കുന്നത് ശരിക്കും ഒന്ന് മതി കേട്ടോ. കാരണം കോഴിക്കറിക്കൊക്കെ തോനെ തക്കാളി ഇട്ടാൽ നമുക്കൊരു എന്താ പറയുക മീൻചാറിൻ്റെ ഒരു രുചിയിൽ വരും പുളി കൂടിയിട്ട്. അപ്പോൾ ഞാനതിക്ക് ഒരു 1.5 മുറിയും കൂടി അവിടെ ഉണ്ടായിട്ട് ഇട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ കളയേണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നപ്പോൾ നമ്മളെ മുന്തിരി ഇട്ടെടുത്തിക്കണ്. ഇനി അതും കൂടി ഒന്ന് ആട്ടേണ്ട നമുക്കിതിന് കോരി എടുക്കാം.
നമ്മടുത്ത് സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ എണ്ണ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഓയിലിൽ ഇതാക്കിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. നെയ്ച്ചോറ് വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഒക്കെ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു രസം കിട്ടലുണ്ട് കേട്ടോ. നല്ലൊരു മായവും നല്ലൊരു എന്താ പറയുക രസമൊക്കെ കിട്ടലുണ്ട്. കുഴപ്പമൊന്നുമില്ല. വെറും വെളിച്ചെണ്ണയിൽ നെയ്ച്ചോറ് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയാലും ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഉണ്ടായതുകൊണ്ട് അത് രണ്ടും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുതിരക്കട മൂത്തിക്കണ് അത് ഇവിടെ വാങ്ങി വെച്ചിക്കണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ. നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ ഉള്ളി വാട്ടിയാണ്ട് അതിക്ക് വെള്ളമൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലും മതി. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കണം ആ ഒരു രീതി പറയുന്ന അണ്ടിപ്പരിപ്പും ഉള്ളിയും മുന്തിരിയും ഒക്കെ ഇതുപോലെ വറുത്ത് കോരി നമ്മൾ വെന്തിന് ശേഷം ഉള്ളി കുറച്ച് മേലെ കൂടി ഇരുന്നൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ആ ഒരു രീതിക്ക് തന്നെ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്ക് ക്യാരറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറുത്ത് കോരി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ നമ്മൾ ക്യാരറ്റൊന്നും അങ്ങനെ ചെയ്യണില്ല കേട്ടോ. അപ്പം നമ്മൾ ജീനുവിടെ അതാ ഉള്ളിയും തക്കാളിക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് വേഗമാകാൻ അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളി ഇവിടെ നല്ലോണം മൂത്ത് വന്നിക്കണം കേട്ടോ. അത്യാവശ്യം നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ വന്നിക്കണ്. അതൊക്കെ ഞാൻ കോരി എടുത്തിക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഉള്ളി ഞാൻ ഇതിക്ക് അതിൽ തന്നെ വെച്ചിക്കണ് നമ്മളെ ചോറ് പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകാൻ. അപ്പോൾ നമ്മൾ എത്രയാണ് അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം തന്നെയാണ് കേട്ടോ പാർന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് പാർന്ന് വെച്ചിക്കണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക വീഡിയോ എടുക്കുന്നതിൻ്റെ അടിയിൽ കൂടി നമ്മളെ ഈ ഇതിൻ്റെ ട്രൈപ്പോഡിൻ്റെ വള്ളി ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് കാണുന്നത്. സോറി കേട്ടോ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഇവിടെ ഈ ഭാഗം കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ കുറേ അത് വരെ അത് കിടക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഒന്നുമില്ല, നമ്മളെ വള്ളത്തേക്ക് നമ്മൾ ഉപ്പിടുന്നുണ്ട്. പിന്നെ ഒരു ലേശം നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് പരന്നുണ്ട്. പിന്നെ നമ്മളെ ഉള്ളിയും തക്കാളിയും വാട്ടണേക്ക് നമ്മൾ നേരത്തെ ആ ഒരു കോഴി പൊരിച്ചപ്പെട്ട മസാല അല്ല, ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിയേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഒക്കെ കൂട്ടി അരച്ച ആ ഒരു മസാല അതും കൂടി ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. നമ്മൾ ഈ നെയ്ച്ചോറിൻ്റെ വെള്ളം പറഞ്ഞതിൻ്റെ മുന്നേ ആ ഒരു എണ്ണയ്ക്ക് തന്നെ ഒരു 2 മണി ഏലക്കിയും ഗ്രാമ്പും പട്ടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടിനു കേട്ടോ. അത് പക്ഷേ ഞാൻ വിട്ടുപോയതാണ് ഈ ഒരു സമയത്ത് ആട്ടോ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും അത് തിളച്ച് വരുമ്പോൾ ആ ഒരു ചോയം പുളിയൊക്കെ നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ നമ്മളെ കോയിൻ്റെ ആ ഒരു ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നല്ലോണം വാടി വന്ന സമയത്ത് നമ്മളേക്ക് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിനും. പിന്നെ നമ്മളെ ആ ഒരു മിക്സിൻ്റെ ജാറൊക്കെ ചുഴറ്റിയാണ് കുറച്ച് വെള്ളവും പറഞ്ഞു കൊടുത്തിനും കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കേക്ക് വെച്ച കോഴി അതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് തറവാട്ടിന് ദിവസം കോഴി കൊടുത്തിനും അതും അതിക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഒക്കെപ്പാടായിട്ട് നമുക്ക് അത്യാവശ്യം കറിക്കുള്ളതുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിങ്ങാണ്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മളിതിക്ക് ഒരു ലേശം നമ്മളെ ഇറച്ചി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ എല്ലാവരും കോഴിക്ക് കോഴി മസാല ഇട്ട് കൊടുക്കും. ഞാൻ ലേശം നമ്മളെ മീറ്റ് മസാല ഇട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ കിടലുണ്ട്, കോഴിക്ക് ഇറച്ചി മസാലയും ഇറച്ചിക്ക് കോഴി മസാലയൊക്കെ ഇടലുണ്ട്. അതിന് പ്രത്യേകിച്ച് അങ്ങോട്ട് മാറ്റമൊന്നും തോന്നലില്ല കേട്ടോ അങ്ങനെ ഒരു. അപ്പോൾ അത് ലേശം ഇട്ടിക്കണേ. പിന്നെ ലേശം മല്ലിച്ചപ്പം അരിഞ്ഞുണ്ടായാലും അതും ലേശം ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ നമ്മളിതിക്ക് ഒരു ലേശം കരിയേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അവിടെ കിടന്ന് പതുക്കെ തിളച്ച് വേകട്ടെ. ഞാൻ മീഡിയം ഫ്ലെയിമിലായിട്ട് ഇട്ടിക്കണേ. അപ്പോൾ നമ്മളെ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ ഈ കരി ഇട്ടീനു കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 കപ്പ് അരിയാണ് എടുത്തിക്കണത്. അപ്പോൾ 4 കപ്പും വെള്ളവും പറന്നു കൊടുത്തിനും. അത് തിളച്ച് വന്നപ്പോൾ അരി ഇട്ടിക്കണ്. അപ്പോൾ അത് ഇനി നമ്മൾ നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം ഒന്ന് സിമ്മിലിട്ട് വെക്കുകയാണ്. മങ്കുടുക്ക ആകുമ്പോൾ സിമ്മിലിട്ട് വെച്ചാൽ നല്ല പാകത്തിന് തിളച്ച് വരും. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ പടിയിൽ പിടിച്ചു പോകാം മങ്കുടുക്ക ആയതുകൊണ്ട്. പക്ഷേ എന്താ പറയുക, നല്ലോണം ചൂട് നിൽക്കും, ചൂട് പുറത്തേക്ക് പോകുക തന്നെ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരം ഇങ്ങനെ നമ്മൾ സാധാരണ അൽമണിച്ചെമ്പിലൊന്നും വെക്കണ പോലെ ആ ഒരു നമുക്ക് തോന നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഏകദേശം വെള്ളം ഇങ്ങനെ വറ്റി വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. നമ്മളത് ചോർത്ത വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി നമ്മൾ ഇങ്ങനെ ഒന്ന് ലെവലാക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ ഒരു ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിലോ എന്ന് വെച്ചിട്ട് ബാക്കിയൊക്കെ ഇതിൻ്റെ മേലക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു ലേശം മല്ലിച്ചപ്പ് ഉണ്ട് ഇവിടെ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ അടച്ച് വെച്ചുകൊണ്ട് നമ്മൾ തിജ്ജ് കെടുത്തി കഴിഞ്ഞാൽ നമ്മളെപ്പോൾ തുറക്കുകയാണെങ്കിലും ഈ ഒരു ചൂട് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ സാധാരണ പാത്രത്തിലാണ് ഈ ചൂട് പോകുമല്ലോ. പക്ഷേ മങ്കുടുക്കൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആ ചൂട് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ആ ചോറക്കണ്ട ഇളക്കുമ്പോൾ ആവി ഒന്നായിട്ടാണ് പുറത്തേക്ക് വരും. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ബിരിയാണി മസാല ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് ഇതിൻ്റെ മേലക്കൊന്ന് ലേസ് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത്. നല്ലൊരു അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ നേരത്തെ വെള്ളം തിളച്ചപ്പോഴാണല്ലോ ഇലക്കിയും വട്ടൊക്കെ ഇട്ടത്. അപ്പോൾ ഇനി പൊടിച്ചതും കൂടി ലേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം അടച്ച് വെക്കാം, അമ്പ അടച്ച് വെക്കാം. ഇനി തിജ്ജിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ചൂട് കടന്നിട്ട് തന്നെ നമുക്ക് നെയ്ച്ചോറ് പാകത്തിന് വെന്ത് കിട്ടും. അപ്പം നമ്മളെ കറി ഇവിടെ ഏകദേശം തിളച്ച് ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് പൊരിച്ചാൽ വെച്ചാൽ ആ കോഴിയുണ്ടല്ലോ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുക. അത്രയും നേരം മസാല വെച്ച് വെച്ചതുകൊണ്ട് തന്നെ നല്ലോണം ഉപ്പും എരിവും പുളിയൊക്കെ നമ്മളെ കോഴിമൊക്കെ പിടിച്ചിട്ടും ഉണ്ടാവും.
അല്ലെങ്കിൽ ഈ നെയ്ച്ചോറിൻ്റെ ഒപ്പം ഇങ്ങനെ കോഴി പൊരിച്ചും കൂടി ഉണ്ടാകുമ്പോൾ അത് വേറെ തന്നെ അല്ലേ രസമാണല്ലേ. പീസും ചോറും നെയ്ച്ചോറും എന്നാണല്ലോ പറയൽ തന്നെ. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ മങ്കുടുക്കിയിൽ വെച്ച നെയ്ച്ചോറും മങ്കുടുക്കിയിൽ വെച്ച കൊയിച്ചാറും പിന്നെ നമ്മൾ പൊരിച്ച കോഴിയൊക്കെ കൂട്ടി തിന്നാൻ. അപ്പോൾ ഏതായാലും ഞങ്ങൾ എപ്പോഴേലൊക്കെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ മങ്കുടുക്കിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ടി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഏതായാലും ഇപ്പോൾ നാളെ വെള്ളിയാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇറച്ചിയും കോഴിയൊക്കെ കിട്ടുന്നത് രസകരം. അപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ടി കേട്ടോ. അപ്പോൾ നമ്മളെ കോഴി ഏകദേശം എന്ത് വരുന്ന സമയത്ത് നമ്മളേക്ക് കുറച്ച് കരിയേപ്പിൻ്റെലയും കൂടി ഇടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ രണ്ട് പച്ചമുളക് കീറിയിടാം കേട്ടോ. എന്നാൽ അത്യാവശ്യം ഒരു എരിവും അതിൻ്റെ ആ ഒരു ചൊയയും കൂടി നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ പക്ഷേ ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം നമ്മൾ മസാല തേച്ചപ്പോൾ പച്ചമുളകും കൂടി അരച്ച് തേച്ചതുകൊണ്ട് തന്നെ കോഴിമ്മ അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിക്ക് പച്ചമുളകും കൂടി ഞാൻ ഇടുന്നില്ല കേട്ടോ, കരിയേപ്പിൻ്റെല മാത്രമേ ഇട്ട് കോരി എടുക്കണുള്ളൂ. അപ്പോൾ നമ്മളെ കോഴി പൊരി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ മക്കളെ. ഇനി നമ്മളെ ചോറ് നമുക്ക് എന്തായി എന്ന് നോക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് കണ്ടില്ല, ഞങ്ങൾ തുറക്കുന്ന സമയത്ത് നല്ല ആവി പോകുന്നുണ്ട് കേട്ടോ. എപ്പോഴും നല്ല ഉസാറായിട്ടാണ് അത് ഇളക്കുമ്പോൾ. അത്യാവശ്യം നല്ല നമ്മളെ അടുപ്പത്ത് തിച്ചത്തി നിൽക്കുന്ന ആ ഒരു ആവി ഉണ്ടാവുമല്ലോ, അതേപോലെ ആവി ഉണ്ടാവും. അപ്പോൾ ചോറൊക്കെ നല്ല പാകമായിട്ട് ഒന്നൊന്നുമ്പോൾ തൊടാത്ത രീതിയിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും ചെയ്തിരിക്കണേ. അപ്പോൾ ഇനി മങ്കുടുക്ക കുറച്ച് വലുതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതി കുറേ ആളുണ്ടെങ്കിൽ. പിന്നെ ഇപ്പോഴൊക്കെ എല്ലാവരുടെ പേരിലും രണ്ടോ മൂന്നോ നാലോ ആൾക്കാരല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഓൾക്ക് ഇങ്ങനെ ഒരു മങ്കുടുക്ക ഉണ്ടെങ്കിൽ തന്നെ എമ്പാടും വെക്കാണ്ടാവും. പിന്നെ അതിൻ്റെ ചൂടൊക്കെ ആണെങ്കിൽ നല്ലോണം ചൂടൊക്കെയുണ്ട്. എന്തിനാണ് നമുക്ക് റൈസ് കുക്കറും കുക്കറൊക്കെ അല്ലേ, അതിലൊന്നും വെക്കേണ്ട ആവശ്യം തന്നെയല്ല. പക്ഷെ കുറച്ചാളാകുമ്പോഴേ നമുക്ക് ചെറിയ കുടുക്കിയിലൊക്കെ പറ്റുള്ളൂ. തോന്നാളുണ്ടാകുമ്പോൾ നമുക്ക് മങ്കുടുക്കൊക്കെ ആകുമ്പോൾ അടി പിടിച്ചിട്ടൊക്കെ നല്ലോണം നോക്കണം. പക്ഷെ അങ്ങനെ ഇതിലൊന്നും വല്ലാന്നത് അങ്ങോട്ട് അടി പിടിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് കുട്ടികൾക്ക് ചോറും കൂട്ടാനൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുക. ഒരു കാത്ത് കേട്ടോ, കുറച്ച് നേരം വൈകിയിരിക്കണം. നമ്മൾ തറവാട്ടിൽ നിന്ന് വന്ന് അന്തിക്കാണ് പിന്നെ ചോറും കൂട്ടാനൊക്കെ വെക്കണം കേട്ടോ. അപ്പം ഞൂൽക്കൊക്കെ കൊടുക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തേങ്ങാച്ചോറും കുറച്ച് നെയ്ച്ചോറും ഒക്കെ ഉണ്ട്. നെയ്ച്ചോറ് ബിരിയാണി ഉണ്ട് തറവാട്ടിൽ നിന്ന് കൊടുക്കുന്നത്, അതൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടി ഏതാച്ചാൽ ഓരോരുത്തർക്കൊക്കെ കൊടുക്കട്ടെ. നമുക്ക് ഏത് നെയ്ച്ചോറും ബിരിയാണി ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടം തേങ്ങാച്ചോറ് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ഈ നെയ്ച്ചോറിൻ്റെയും അതുപോലെ തന്നെ കൊയ്ക്കറിൻ്റെ ഒക്കെ റെസിപ്പി നിങ്ങൾക്ക് പറ്റിയിരിക്കണമെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയുണ്ട് കേട്ടോ. ഇങ്ങനെ മങ്കുടുക്കിയിലൊക്കെ ഒന്ന് നെയ്ച്ചോറൊക്കെ വെച്ചിട്ടൊന്ന് ഫീഡ്ബാക്കൊക്കെ പറയുകയുണ്ട് കേട്ടോ. പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എന്തായാലും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടിട്ട് നമ്മളെ വീഡിയോക്ക്. എന്നാലുള്ളൂ നമുക്ക് ഇനി അങ്ങോട്ട് വീഡിയോ ഇടാനൊക്കെ ഒരു എന്താ പറയുക ഒരു നമുക്കൊരു എന്താ പറയുക ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഊറ്റം എന്നൊക്കെ പറയില്ല അത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിക്കറി ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല കോഴിക്കറിയും നെയ്ച്ചോറൊക്കെ കൂട്ടി നമ്മളെ പൊരിച്ച കോഴിയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് ബേയിച്ച നെയ്ച്ചോറും കോഴി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഇൻഷാല്ലാ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടോ അതല്ലെങ്കിൽ വ്ളോഗായിട്ടോ ഒക്കെ കാണാം. അപ്പോൾ അതുവരേക്കും നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.